ബൈബിളിലൂടെ ഒരു തീർത്ഥയാത്ര ഈ പഠന എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പുറപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ് നാൽപ്പത് അധ്യായങ്ങളുള്ള ഈ പുറപ്പാട് പുസ്തകത്തെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് മുതൽ ഇരുപത്തിനാലോടെ അധ്യായങ്ങളിലാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു പോന്ന് സീനായ് മലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി നടത്തുക അപ്പോൾ ഈ പുറപ്പെട്ടു പോരലും സീനായിലെ ഉടമ്പടിയും ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൈവാനുഭവം അപ്പോൾ ഈ പുറപ്പെട്ടു പോരുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ അവസാനത്തെ ഭക്ഷണം അതാണ് പെസഹ ആചരണം എന്ന് പറയാറുണ്ട് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ആ സാഹചര്യത്തിൽ നടത്തിയ അവസാനത്തെ ഭക്ഷണം അതൊരു പെസഹ ഭക്ഷണമായിട്ടാണ് നടത്തിയത് ആ അതുകൊണ്ട് പെസഹായുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ചില ആശയങ്ങൾ പെസഹായുടെ ഉത്ഭവം പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പെസഹായുടെ പ്രാധാന്യം പുതിയ നിയമത്തിലെ പെസഹ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം അതേപ്പറ്റിയുള്ള സൂചനകളാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലും പതിമൂന്നാമത്തെ അധ്യായത്തിലും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പതിവുള്ളതുപോലെ ബൈബിൾ ഒന്ന് കയ്യിലെടുത്ത് ഞാനത് വായിച്ചു പോകുമ്പോൾ ഒന്ന് നോക്കും നല്ലതായിരിക്കും നമുക്ക് വായിക്കാം മോശ ജനത്തോട് പറഞ്ഞു അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം അതുകൊണ്ടാണ് പിന്നീട് ഇസ്രായേൽ ജനം ഈ പ്രസഹ തിരുന്നാൾ വർഷം തോറും നീസാൻ മാസം പതിനാലാം തീയതി ആഘോഷിച്ചിരുന്നത് കർത്താവാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത് മോശം പറയാണ് ഞാനല്ല കർത്താവാണ് നിങ്ങളെ മോചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനത്തിൻ്റെ ഈ അനുഭവം അവർക്കുണ്ടാകും എന്ന് അവർ വിശ്വസിച്ചിരുന്നു കാരണം കർത്താവാണ് ചെയ്യുന്നത് മോശയല്ല ചെയ്യുന്നത് കാരണം മോശം മരിച്ചു കടന്നുപോയി അവരെ മോചിപ്പിച്ചത് ദൈവമാണ് അതുകൊണ്ടാണ് ഈ വാക്കിന് പ്രാധാന്യം കർത്താവാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടുന്ന് മോചിപ്പിച്ചത് ആ ദിവസം ആരും പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞു വരുന്നതാണ് അബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് അപ്പോൾ നീസാൻ എന്നുള്ള ആ പദം അത് ബാബുലോണിയൻ മാസത്തിൻ്റെ പേരും ഈ അബീബ് എന്നുള്ളത് കാനാൻകാര് മാസം നിങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ കുംഭവാസം എന്ന് മലയാളത്തിൽ പറയുന്നു ഇംഗ്ലീഷുകാരൻ അത് ജനുവരി എന്ന് ഫെബ്രുവരി എന്ന് പറയുന്നു എന്ന് പറയാനുള്ള വ്യത്യാസമേ ഉള്ളൂ അതിവിടെ പറഞ്ഞിരിക്കുന്നത് അബീവ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ ഹിത്യർ അമോരിയർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാൽ ഒഴുകുന്ന ദേശത്തേക്ക് അവിടെ നിന്ന് നിങ്ങളെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങളനുഷ്ഠിക്കണം അപ്പോൾ പെസഹ തിരുനാളിൻ്റെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആഘോഷം നടത്തണം എന്ന് പറയുന്നത് പക്ഷേ വിവരങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ മോശ പറഞ്ഞതിൽ നിന്നും അല്പം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇസ്രായേൽ ജനം പെസഹ തിരുനാളുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആദ്യത്തെ പുറപ്പെട്ടു പോരുന്ന സംഭവമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കാൻ കാണാൻ സാധിക്കും നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ തിരുനാളായിട്ട് ആചരിക്കണം ഏഴ് ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ അപ്പം നിങ്ങളുടെ മക്കൾ കാണരുത് പുളിമാവ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരിക്കരുത് ആ ദിവസം നിൻ്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത് ഇത് നിൻ്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന ആയിരിക്കണം അങ്ങനെ കർത്താവിൻ്റെ നിയമം എപ്പോഴും നിൻ്റെ ആസരത്തിലുണ്ടായിരിക്കട്ടെ എന്നാൽ ശക്തമായ കരുത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷം തോറും നിശ്ചിത സമയത്ത് ഇത് ആചരിക്കണം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ പുളിപ്പില്ലാത്ത അപ്പം പെസഹ തിരുനാളിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കുക എന്നുള്ളത് അത് പിന്നീട് ചേർക്കപ്പെട്ട ഒരാചരണമാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈജിപ്തിൽ നിന്നും കടന്നു പോകുന്ന ആ ആദ്യത്തെ കടന്നു പോരണ്ട് രാത്രി നിങ്ങൾക്കത് പെട്ടെന്ന് കടന്നു പോരേണ്ടി വന്നു പുളിക്കാനായിട്ട് കുഴച്ച് വെച്ച മാവ് അത് പുളിച്ചു പൊങ്ങുന്നതിന് മുമ്പ് തന്നെ വേദവസ്തു പറഞ്ഞിരിക്കുന്നത് അത് എടുത്ത് വസ്ത്രത്തിൽ പൊതിഞ്ഞു കെട്ടി നിങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് അതുകൊണ്ട് അന്ന് നിങ്ങൾക്ക് പുളിപ്പിച്ച് അപ്പം ഭക്ഷിക്കാൻ സാധിച്ചില്ല അതിന് കാരണം ധൃതിയിൽ ആ രാത്രിയിൽ തന്നെ നിങ്ങൾ കടന്നു പോകുന്നു അതുകൊണ്ട് പിന്നീട് തലമുറകളായിട്ട് പെസഹ ആചരിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഭാഗമായി അന്ന് കഴിക്കുന്ന അപ്പം അത് പുളിപ്പിച്ചതായിരിക്കരുത് പുളിപ്പില്ലാത്തതായിരിക്കണം ശക്തമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത് കാരണം നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ നമ്മുടെ പിതാക്കന്മാർ ആ കടന്നു പോകുന്ന രാത്രിയിൽ ധൃതിയിൽ കടന്നു പോരേണ്ടി വന്നു അപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടി കുഴച്ചു വെച്ച മാവ് അത് പുളിക്കുന്നതിന് മുമ്പേ കടന്ന് എടുത്തുകൊണ്ട് പോരുന്നു വന്നു അപ്പോൾ ഈ ഒരു ആശയം ശക്തമായിട്ട് ജനം ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ പുളിപ്പുള്ള അപ്പം കഴിക്കരുത് പുളിപ്പില്ലാത്തേ കഴിക്കാവുള്ളൂ കാരണം കടന്നു വന്ന വഴി മറന്നു പോകരുത് അതാണ് നിന്റെ ലക്ഷ്യം ദൈവം മോശ വഴിയായിട്ട് ഈ പ്രമാണം കൊടുക്കാൻ കാരണം കടന്നു പോകുന്ന വഴി അത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ കടന്നു പോകുന്ന വഴിയും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ കർത്താവിനോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എങ്ങനെയാണ് ദൈവം ശക്തമായ കരങ്ങൾ വഴിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതെന്നും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതെന്നും നിങ്ങളും നിങ്ങളുടെ മക്കളും ഇക്കാര്യം ഓർമ്മിക്കണം ദൈവം എപ്പോഴും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവശ്യപ്പെടുന്നതാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം നിങ്ങൾ മറന്നു പോകരുത് മറവി എല്ലാ തരത്തിലും നന്ദിഹീനതയാണ് ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ജോർദൻ നദി കടന്നു പോന്നപ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ ജോർദാനിലെ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്തി ജനത്തെപ്പറ്റി പറയുന്നത് അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വണ്ണം ജോർദാനിൽ കൂടെ നടന്ന് ചെറിയ വാഗ്ദാന ഭൂമിയിലേക്ക് കടന്നു വന്നു ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങൾ നദിയുടെ മധ്യത്തിൽ നിന്നും പന്ത്രണ്ട് കല്ലെടുത്ത് ഒരു സ്മാരകശല സ്ഥാപിക്കണം ഒരു കൽക്കൂമ്പാരം സ്ഥാപിക്കണം പിന്നീട് നിങ്ങൾ മക്കൾ ചോദിക്കും എന്താണ് ഈ കൽക്കൂമരത്തിൻ്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം ഇതാ നമ്മുടെ പിതാക്കന്മാർ അത്ഭുതകരമായ രീതിയിൽ ജോർദാനിൽ കൂടെ കടന്നു പോകുന്നതാണ് അന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് കടന്നു പോരാൻ ദൈവം വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്തി ജോർദാൻ നദിയുടെ മധ്യത്തിലുള്ള കല്ലുകളാണിത് ഈ കല്ലുകളെടുത്താണ് ഒരു സ്മാരകശീലം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാരണമാണ് കടന്നു പോകുന്ന വഴി ഒരിക്കലും മറക്കരുത് അപ്പോൾ കടന്നു പോകുന്ന വഴി ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യത്തെ കടന്നു കടന്നുപോരൽ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിത്തിൽ നിന്ന് കടന്നു പോകുന്ന ആ രാത്രി നിങ്ങളുടെ നമ്മുടെ പിതാക്കന്മാർക്ക് അപ്പൗണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വച്ച മാവ് പൊളിക്കുന്നതിന് മുമ്പ് അത് കൊണ്ടുപോകേണ്ടി വന്നു ഈ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം തന്നെയുമല്ല ഇത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തിലും വാസ്തവമാണ് കടന്നു പോകുന്ന വഴി മറക്കരുത് ഇതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു കർത്താവ് പ്രസാദിച്ച് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം പിന്നീട് പരിശുദ്ധ ദുർഭാരണം നമുക്ക് പറയും ഇത് കർത്താവിൻ്റെ പെസഹാ ഭക്ഷണത്തിൻ്റെ ഓർമ്മയാചരണമാണ് കൗതാശികമായ ഓർമ്മയാചരണമാണ് അപ്പോൾ കർത്താവ് അന്ന് പെസഹാച അവസരത്തിൽ ചെയ്ത കാര്യം നമ്മൾ ഇന്ന് കൗതാശികമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കുകയാണ് ഇതിന് പിന്നെ സാധാരണ പറയുന്നത് ദ ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ഗോഡ് മാഞ്ഞാലിയ ദൈ എന്ന ലിറ്റീം പറയാറുണ്ട് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കുക അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കുക അതാണ് പെസഹാചരണവുമായിട്ട് വന്നത് അതുകൊണ്ട് പഴയ നിയമത്തിൽ പെസഹ ആചരണം എന്ന് പറയുന്നത് ചരിത്രത്തിലും പാരമ്പര്യത്തിലും അവിടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് തീർന്നു അവിടെ വിശ്വാസം മുഴുവനും പ്രഘോഷിക്കുന്ന ഒരു അവസരമായിട്ട് തീർന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഈ പ്രസഹാചരണത്തിൻ്റെ ഭാഗമായി ഏരിയയുടെ വരവിനെ ഓർത്തുകൊണ്ട് ഒരു കപ്പ് വീഞ്ഞു കുടിക്കുന്ന പ്രസ്ഥാനം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പെസഹ ഭക്ഷണം കടന്നുപോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ ഉറങ്ങുകയാണ് പുതിയ നിയമത്തിലും ഇതുതന്നെ നമ്മുടെ കർത്താവിൻ്റെ പ്രസഹ ഭക്ഷണം അതിൻ്റെ ഓർമ്മ കുരിശു ഭരണത്തിൽ കാരണം കർത്താവ് പ്രസഹ ഭക്ഷിച്ചതും കുരിശിൽ മരിച്ചതുമെല്ലാം ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അപ്പോൾ വിശ്വാസികൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു സമൂഹമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ കർത്താവിൻ്റെ ആ അപ്പം കർത്താവ് ഒപ്പം ഭക്ഷിച്ചത് ഓർമ്മിക്കുകയും അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഓർമ്മിക്കുകയും ചെയ്യുന്നു തന്നെയുമല്ല അവൻ്റെ പുനരുത്ഥാനം വരെ ഇത് നമ്മൾ ആഘോഷിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ കുർബാനയിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അതിനെയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ജനം അവരുടെ പെസഹാഭക്ഷണത്തിൻ്റെ ഭാഗമായി ഏലിയ വന്ന് അവരെ സമുദ്ധരിച്ച് അവർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോകും എന്ന് വിശ്വസിച്ചിരുന്നതുപോലെ തന്നെ ഓരോ ബലിയർപ്പണത്തിലും കുർബാനി അർപ്പണത്തിലും ഇത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കുന്നു അവൻ കൂടി സമയത്തിൻ്റെ അന്ത്യത്തിൽ വരും എന്നുള്ള ആ വിശ്വാസവും പ്രഖ്യാപിക്കുകയാണ് ഇതെല്ലാം ഇസ്രായേലിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് പഴി ദീപത്തെ സംബന്ധിച്ചിടത്തോളം പെസഹാ ഭക്ഷണം ആചരണം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നതുപോലെ തന്നെയാണ് പുതിയത്തിലേക്ക് കിടക്കുമ്പോൾ യേശുവിൻ്റെ പെസകാ ഭക്ഷണത്തിൻ്റെ ഓർമ്മ കുരിശിലെ അവിടുത്തെ ബലിയുടെ ഓർമ്മ അവിടുത്തെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള ഓർമ്മ അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ കുർബാനയിൽ സാധാരണ കുർബാനയുടെ കുദാശ കാസ കുട്ട് പറയാറുണ്ട് ലെറ്റസ് പ്രൊക്ലെയിം ദിയോ ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് ഹാസ് ഡൈഡ് ക്രൈസ്റ്റ് ഹാസ് റീസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ക്രിസ്തു നമുക്ക് വേണ്ടി ഉദ്ധിതനായി ക്രിസ്തു വീണ്ടും മഹത്വത്തിൽ വരും എന്ന് പ്രഖ്യാപിക്കാറുണ്ട് അപ്പോൾ ഇതുതന്നെയാണ് അപ്പോൾ പഴയ നിയമത്തിലെ ആ വിശ്വാസികൾ പഴയ പഴയ ഉടമ്പടിയിലെ ജനത്തിൻ്റെ ആകെത്തുകയായി അവരുടെ പെസഹ ആചരണം കണക്കാക്കിയിരുന്നത് പോലെ തന്നെയാണ് പുതിയ ഉടമ്പടിയിലെ ജന യുവജനത്തിൻ്റെ വിശ്വാസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ചടക്കലിലേക്ക് കിടക്കാം പെസഹ ഇടയന്മാരുടെ വസന്തോത്സവമായിരുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു ആടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം കൂടാരത്തിൻ്റെ പഠിക്കലോ അല്ലെങ്കിൽ കൂടാരത്തിലേക്ക് തർക്ക് അവർ വരുത്തേക്കുമായിരുന്നു അതാണ് ഈജിപ്തിൽ നിന്ന് മോചനത്തിൻ്റെ ഭാഗമായി പെസ്സുഹ പക്ഷിക്കുന്നതിന് മുമ്പ് അവരാചരിച്ചിരുന്ന പെസഹായുടെ അർത്ഥം ഇതാണ് ഇടയന്മാരുടെ വസന്തോലസഭം എന്നാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കർഷകരുടെ പുത്തിരി തിരുനാളായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ബാർലി കൊയ്യത്തിൻ്റെ ആരംഭത്തിൽ വിളവിൻ്റെ നാഥനോട് നന്ദി പറയുക പഴയത് ഉപേക്ഷിച്ച് പുതുതായി ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറപ്പാടിൻ്റെ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ആ പെസഹ ഭക്ഷണത്തിന് മുമ്പ് തന്നെ പുത്തിരി തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു പതി ഉണ്ടായിരുന്നു അത് കർഷകരുടെ ഇടയിലൊരു ആചാരമാണ് ആദ്യത്തെ വിളവെടുപ്പ് അപ്പോൾ ആ വിളവെടുപ്പ് അതിൽ നിന്നും ഉണ്ടാക്കുന്ന അപ്പം ബാർലി ധാന്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന അപ്പം അത് പുളിപ്പിക്കാതെ കഴിക്കുക അതിൽ ലക്ഷ്യമിതായിരുന്നു വിളവിൻ്റെ നാസനോട് നന്ദി പറയുക പഴയത് ഉപേക്ഷിച്ച് പുതുതായി ആരംഭിക്കുക ഇങ്ങനെ ഒരു അർത്ഥമാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിൻ്റെ ആദ്യകാലത്തെ അർത്ഥതലമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പുതിയ ആരംഭം ദൈവം തന്ന നന്മകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ധാന്യം ഇത്രമാത്രം തന്നതിനെ പറ്റി ദൈവത്തോട് നന്ദി പറയുക അത് ഇസ്രായേൽക്കാർ ആചരിച്ചു പോകുന്നതാണ് ആട്ടിടയന്മാരുടെ വസന്തോത്സവമായി പെസഹാ തിരുന്നാൾ ആഘോഷിച്ചിരുന്ന പോലെ തന്നെ കൃഷിക്കാരുടെ പുത്തിരി തിരുന്നാളായിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ ആഘോഷവും കൂടി പിന്നീട് പെസഹാ തിരുന്നാളോട് ബന്ധപ്പെടുത്തി നിന്നുള്ള പുറപ്പെട്ടു പോകുന്നതിൻ്റെ ആ അനുഭവവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി പുതിയൊരു അർത്ഥമാണ് ഇസ്രായേൽ ജനം കൊടുത്തത് ഉദയവത്തിലേക്ക് അടക്കുമ്പോൾ വീണ്ടും പുതിയ അർത്ഥ തയങ്ങളുടൊന്ന് നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഒരു ക്ലാസ്സിൽ കണ്ടതാണ് ജോസിയായുടെ ഭരണപരിഷ്കാരം അത് ബി സി ഏഴാം നൂറ്റാണ്ട് നടന്ന കാര്യമാണ് അന്നേരമാണ് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ചാക്കിയത് ചരിത്രപരമായിട്ടൊരു സൂചന പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എപ്പോഴാണ് ഈ പെസഹാ തിരുനാളിൻ്റെ ഭാഗമായി ഈ പുളിപ്പില്ലാത്ത അപ്പം അത് കഴിക്കുന്ന ആചാരം കൂടി വന്നതെന്നാണ് ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കാം ഈ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിൻ്റെ അർത്ഥമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തു പോകുന്നതിൻ്റെ ഓർമ്മ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് ഇതാണ് പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കന്ന് കുഴച്ചു വെച്ചിരുന്ന മാവ് പുളിക്കാൻ സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോരേണ്ടി വന്നു അപ്പോഴൊക്കെ പെട്ടെന്ന് പോരേണ്ടി വന്നു എന്നുള്ള കാര്യം പിതാക്കന്മാർ മക്കളോട് പറയുമ്പോൾ രക്ഷയുടെ അനുഭവം നമുക്കിങ്ങനെയാണ് കൈവന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ തിരുനാളുകളുടെയൊക്കെ ആചാരത്തിന് അർത്ഥമുണ്ട് ഇത് വെറും ചടങ്ങുകളായിട്ടല്ല ഈ കൗതാശിക ജീവിതത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട് കൂതാശകൾ അടയാളങ്ങളാണ് ഓരോ അടയാളത്തിനും അതിൻ്റെ അർത്ഥമുണ്ട് അതുകൊണ്ട് വെറും ഒരു ചടങ്ങായിട്ടല്ല ഇസ്രായേൽ ജനം ഇതിൻ്റെ വ്യത്യസ്ത ഭാഗത്തെ കണക്കാക്കിയിരുന്നത് പുതിയത്തിലേക്ക് വരുമ്പോൾ കൗതാശികമായിട്ടുള്ള ആരാധന അർപ്പണത്തിലെല്ലാം ഈ ചടങ്ങുകളെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥം ഒരു അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർത്ഥം മനസ്സിലാക്കി ഇവയിൽ പങ്കെടുക്കുമ്പോൾ അത് ഒരു അനുഭവമായി അനുഭവമായിത്തീരും അതേസമയം അർത്ഥം മനസ്സിലാക്കാതെ ഈ ചടങ്ങുകൾ ചങ്ങെടുക്കുമ്പോൾ ഇത് വെറും യാന്ത്രികമായ കാര്യങ്ങളായി തീരുകയാണ് ഇനി നമുക്കിതിൻ്റെ ഈ പുളിമാവ് എന്നുള്ളതിൻ്റെ ആശയത്തിലേക്ക് അല്പം കൂടെ കിടക്കാം പുളിമാവിൻ്റെ എന്താണ് പഴയ വഴികൾ കാപട്യത്തിൻ്റെയും വഴിവീഴ്ച ജീവിത രീതിയുടെയും അടയാളമായിട്ട് പുതിയ നിയമത്തിൽ പുളിമാവിനെ കാണാറുണ്ട് ഈ അതിൻ്റെ ഒരു കാരണം ഇത്രയേ ഉള്ളൂ പുളിമാവെന്ന് പറയുമ്പോൾ ഇന്നലെ അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ മാവിൽ നിന്നും ഒരു ചെറിയ ഭാവം വെച്ചേക്കും അതാണ് ഇന്ന് കുഴച്ച് വയ്ക്കുന്ന മാവിൽ ചേർക്കുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെ പുളിച്ചു കൂടിയ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഭാഗം മാറ്റി വെക്കും അന്ന് ഈസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഓർമ്മിക്കണം പുരാതനമായ ആളുകളുടെ ജീവിത രീതിയാണ് അപ്പോൾ ഇന്നലകളെ ഇന്നും കൊണ്ടുപോയിരുന്നു പഴയതിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പഴയ വഴികളും കാപട്ടത്തിൻ്റെയും വഴിവൊഴിച്ച ജീവിത രീതിയുടെയും ഒരു പ്രതീകമായിട്ട് സാധാരണ ഈ പുളിപ്പിനെ കാണാറുണ്ട് എന്നാൽ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുക എന്ന് പറയുമ്പോൾ പഴയ വഴികൾ ഞങ്ങൾ മാറ്റുന്നു കാപട്ടത്തിൻ്റെയും വഴിപഴച്ച ജീവിത രീതിയുടെയും അങ്ങനെയൊരു പന്താവ് തുടർന്ന് പോയിരുന്നവരാണെങ്കിൽ മാറ്റം മാറ്റമുണ്ടാകുന്നു അതിൻ്റെ അർത്ഥം എന്താണ് പെസക ഭക്ഷിക്കുന്ന വഴിയായി പെസകയുടെ പെസവ ആചരണത്തിൻ്റെ ഭാഗമായി പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുമ്പോൾ ഞാനൊരു പുതിയ ആരംഭത്തിലേക്ക് അടക്കുകയാണ് കാപട്ടത്തിൻ്റെ വഴികൾ ഞാൻ ഒഴിവാക്കുകയാണ് ഈ തിരുന്നാൾ മുതൽ ഈ അവസരം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കുകയാണ് ഇതാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം അത് കഴിക്കുന്ന പെസഹയുടെ അർത്ഥമെങ്കിൽ അപ്പോൾ പെസഹ എന്ന് പറയുന്നത് ഒരു പുതിയ ആരംഭം കുറിക്കിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൻ്റെ പെസഹായും രക്ഷാകര സംഭവത്തിൽ രക്ഷയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കലാണ് അത് ഇന്ന് കർത്താവിൻ്റെ ആ രക്ഷയുടെ രഹസ്യങ്ങളെ ആചരിക്കുമ്പോൾ അത് പരിശുദ്ധ കുർബാന വഴിയായി നമ്മൾ ഇതിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ ഓരോ കുർബാന അർപ്പണവും ഒരു പുതിയ ആരംഭമാണ് പഴയ നിയമത്തിലെ പെസഹ കർത്താവിൻ്റെ പെസഹ ഭക്ഷണം പുതിയ ഉടമ്പടിയിലെ ദേവജനത്തിൻ്റെ പെസഹ ആചരണം അതായത് അർപ്പണം ഇതെല്ലാം അർത്ഥതലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും ഈ പുളിമാവിൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് സമൂഹത്തിൽ നിന്നും അന്ന് പ്രത്യേകിച്ച് പഴയ കാലത്ത് ഈ പുളിപ്പ് കാത്തു സൂക്ഷിക്കുന്നവനോ ഈ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം എന്ന നിയമം ലംഘിക്കുന്നവനോ വിച്ഛേദിക്കപ്പെടണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഭയിൽ നിന്നും അവിടെ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കുകയാണ് പുതുതായിട്ടുള്ള ഒരു ആരംഭം കുറിക്കാൻ സന്നദ്ധതയില്ലാത്തവർക്ക് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കാളിത്തമില്ല അതെൻ്റെ അർത്ഥമുള്ളൂ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയ ആരംഭം കുറിക്കലാണെങ്കിൽ ഇങ്ങനെ പുളിപ്പില്ലാത്തി അപ്പം കഴിക്കാത്തവർ ഈ പുതിയ ആരംഭം കുറിക്കാൻ സന്നദ്ധയില്ലാത്തവരാണെന്നാണല്ലോ എൻ്റെ അർത്ഥം അങ്ങനെയുള്ളവരാണെങ്കിൽ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ അവർക്ക് പങ്കാളിത്തമില്ല ഇതുതന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബലിയർപ്പണവും അനുഭവ തലത്തിൽ ഇതുപോലെ ഒരു പുതിയ ആരംഭം ആകുന്നില്ലെങ്കിൽ ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറയാൻ പൂർണ്ണമായിട്ടും സാധിക്കുകയില്ല പങ്കാളിത്തം പല തലങ്ങളിലാകാം എങ്കിലും പൂർണ്ണമായും സഭാഗാത്രത്തിൽ സഭയുടെ കൂട്ടായ്മയിൽ പങ്കാളികളാകാം എന്ന് പറയുന്നത് ജീവിത നവീകരണത്തിന് സന്നദ്ധരായി കർത്താവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മ ആചരിക്കുവാൻ വരുന്ന ഒരവസരത്തിലാണ് നമ്മുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവർ അപ്പസ്തുവന്മാരുടെ പ്രബോധനത്തിലും അപ്പം മുറിക്കലിലും ആ അപ്പം മുറിക്കലാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രസവ ഭക്ഷണത്തിൻ്റെ ഓർമ്മ അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും ആദ്യത്തെ വാക്കാണ് അപ്പം മുറിക്കൽ അപ്പോൾ ആദിമ ക്രൈസ്തവർ ഈ അപ്പം മുറിക്ക അപ്പസ്തുവന്മാരുടെ പ്രബോധനത്തിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഒരുമിച്ച് നിന്നിരുന്നു എന്ന് അവരെപ്പറ്റി പറയുന്നത് തന്നെയാണ് പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ ആ പുറപ്പെട്ട് പോരളിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം അദ്ദേഹത്തെ രണ്ട് മൂന്ന് സൂചനകൾ ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം ഈ പ്രസാഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പുറത്തു പോകുന്ന കാര്യത്തെ പറ്റി പറയുന്നതാണ് അവർ വ്യൂഹങ്ങളായിട്ട് കടന്നു പോന്നു അണിയായി അണിയണിയായിട്ട് കടന്നു പോന്നു എന്ന് ഇവിടെ പി യു സി ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അവർ ഇസ്രായേൽക്കാർ അണിയണിയായിട്ട് തന്നു പോകുന്നു പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ അവർ അണിയണിയായിട്ട് പോരും അപ്പോൾ ദൈവത്തിൻ്റെ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോരുന്നത് ഒളിച്ചോടുന്ന ഒരു കൂട്ടം അടിമകളായിട്ടല്ല പട്ടാളക്കാരെ പോലെ യുദ്ധം ചെയ്യുന്നവരായിട്ടാണ് കടന്നു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ സൈന്യം എന്ന് പോലും ചില അവസരങ്ങൾ സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ജനം ഒളിച്ചോടുന്ന ഒരു കൂട്ടം അടിമകളല്ല അതുകൊണ്ടാണ് അവരുടെ ഈജിപ്തിൽ നിന്നുള്ള അവരുടെ ഇറ ഇറങ്ങിപ്പോരളിനെ അവർ വ്യൂഹങ്ങളായിട്ട് കടന്നു പോകുന്നു അതുകൊണ്ട് ഒളിച്ചോടുന്ന അടിമകളായിട്ടല്ല അണിനിരന്ന് നീങ്ങുന്ന സൈന്യങ്ങളെപ്പോലെയാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്നും പുറത്തിറങ്ങിയതായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഇസ്രായേൽക്കാരുടെ ഇറങ്ങിപ്പോലിനെ പറ്റിയാണ് പിന്നെ പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നേരത്തെ കണ്ടതിനെയാണ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തെപ്പറ്റി കൊടുത്തിരിക്കുന്ന പാരമ്പര്യം അത് നിയമാവർത്തൻ്റെ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണമാണ് അതിനകത്ത് നിയമാവർത്തൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാർ ഭക്ഷിക്കുന്ന വ്യവസായിക്ക് ഭക്ഷിക്കുന്ന ഈ പുളിപ്പില്ലാത്ത അപ്പത്തെ ഈ യാതനയുടെ അപ്പം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന് കൊടുത്തിരിക്കുന്ന വേറൊരു പദമാണ് ഈ യാദനയുടെ അപ്പം ഈ യാദനയുടെ അപ്പം എന്ന് പറയാൻ കാരണം വീണ്ടും ഇസ്രായേലിലെ നാനൂറ്റി മുപ്പത് കൊല്ലം ഇസ്രായേൽക്കാരുടെ അടിമത്തത സൂചിപ്പിക്കുന്നതാണ് അവരെ കണ്ണുനീരിൽ അവർ യാദകൻ്റെ അപ്പം കഴിക്കുകയായിരുന്നു നാനൂറ്റി മുപ്പത് കൊല്ലം കാരണം ഉപ്പാടൻ ഉൽപ്പാടൻ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ഇസ്രായേൽക്കാർ എത്രമാത്രം കഷ്ടപ്പാടുകളിലാണ് കടന്നു പോയിരുന്നത് യൗസേപ്പിൻ്റെ കാലത്തുണ്ടായിരുന്ന ഫറവോയെ അറിയാത്ത ഫറവോമാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ജനതയെ മുഴുവനും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നിരുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്കുണ്ടാവുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലണം എന്നാണ് കല്പന തരുന്നത് ഒരു സമൂഹത്തിൻ്റെ ആൺകുട്ടികളെ ഇല്ലാതാക്കുക കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ സമൂഹം അന്യം നിന്ന് പോവുക എന്നാണ് വംശം നിലനിർത്താൻ ആൺകുട്ടികളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽക്കാരെ കൊണ്ടു എത്തിയ ഇതായിരുന്നു ഫറവുടെ കല്പന അതുകൊണ്ട് ഇസ്രായേൽ ജന ഇസ്രായേലിലെ ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നൊരു വംശത്തെ ഒരു ജനവിഭാഗത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു നിൽക്കത്തക്ക രീതിയിലാണ് ഫറവുമായിട്ട് കാര്യങ്ങൾ വിഭാവനം ചെയ്തിരുന്നത് തന്നെയുമല്ല അന്ന് അടിമകളായി കഴിഞ്ഞ് വരുന്നവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർത്തു അതെല്ലാം നമ്മൾ ആദ്യത്തെ അധ്യായം കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ അവർ കഴിച്ച അപ്പം അതാണ് യാതനയുടെ അപ്പം കണ്ണുനീരിൻ്റെ അപ്പം പുളിപ്പില്ലാത്ത അപ്പം അതുകൊണ്ട് ഈ പ്രസവഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങളും പ്രധാനപ്പെട്ട ചില ആചാരങ്ങളും നമ്മൾ വിശകലനം ചെയ്യുകയാണ് കാരണം ദൈവശാസ്ത്രപരമായി ഈ ദൈവത്തിൻ്റെ വാക്കുകൾ ഈ ടെക്സ്റ്റിൻ്റെ അർത്ഥം ഇത്രമാത്രം വിഫുലമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അവർ കഴിച്ചിരുന്ന ഈ അപ്പത്തെ ഈ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഈ അപ്പത്തിൻ്റെ സവിശേഷതയായ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തിയപ്പമായിരുന്നു അതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇനി പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ പെസഹാ ഭക്ഷണത്തും അതായത് ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടലപ്പടിയന്മേൽ തൂക്കുന്ന കാര്യം അതുമല്ലെങ്കിൽ അപ്പം കഴിക്കുന്ന ആ ആചാരം അതെല്ലാം ഇസ്രായേൽക്കാർ ഏജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഇടയിലും കാനാങ്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഈ ആചാരങ്ങളെല്ലാം ഇസ്രായേൽക്കാർക്ക് ലഭിച്ചത് കാനാങ്കാരിൽ നിന്നാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിജാതീയായിരുന്ന കാനാൻകാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളാണിവ ഈ ആചാരങ്ങൾ ദൈവജനം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടെടുത്ത് അതിനൊരു പുതിയ അർത്ഥം കൊടുത്തു സാംസ്കാരിക അനുരൂപണം എന്നാണ് ഈ പറയുന്നത് ഒരു ജനം ഒരു ജനത അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിലവിലിരിക്കുന്ന സാംസ്കാരികമായ വശങ്ങളെ അവർക്ക് സ്വന്തമായിട്ട് സ്വീകരിക്കാം ഒരു പുതിയ അർത്ഥം കൊടുക്കുന്നു മാത്രം ഇതിനാണ് ഇൻകൾച്ചറേഷൻ എന്നൊക്കെ പറയാറുണ്ട് യേശുവിൻ്റെ സന്ദേശം ഒരു സംസ്കാരത്തിൽ രൂഢമൂലമാകുമ്പോൾ അത് അർത്ഥപൂർണ്ണമാകുന്നത് ആ സംസ്കാരത്തിലെ അനുയോജ്യമായ ഘടകങ്ങളെ സ്വീകരിച്ച് അതിന് ഒരു പുതിയ അർത്ഥം കൊടുക്കാം ഒരു പരിധിവരെയും ഭാരതസഭയെപ്പറ്റി അങ്ങനെയാണ് പറയുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ ഹൈന്ദവ സഹോദരരുടെ പല പാരമ്പര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ക്രിസ്തീയമായിട്ടുള്ള ഒരു അർത്ഥം കൊടുക്കും ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇടയിൽ നമ്മൾ വിവാഹത്തിന് ഉപയോഗിക്കുന്ന താലി അത് ഹൈന്ദവരുടെ താലിയാണ് പക്ഷേ ആ ഹൈന്ദവരുടെ താലി അത് ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം അതിനെ അർത്ഥപൂർണ്ണമാക്കുന്നത് ഈ ഹൃദയത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹമാകുമ്പോഴാണ് അത് വിവാഹം പൂർണ്ണമാവുകയുള്ളൂ ആശയമാണ് താലിക്ക് ഹൃദയത്തിൻ്റെ അർത്ഥം കൊടു ഒരു ഷേയ്പ് കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ഹൈന്ദവരുടെ താലി സ്വീകരിച്ചപ്പോൾ ഈ താലിക്ക് നടുവിൽ ഒരു കുരിശുണ്ട് അതാണ് ക്രൈസ്തവരുടെ താലി ഹൈന്ദവരുടെ താലി എന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കുരിശാണ് സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം കാരണം നമ്മുടെ ഇടയിൽ നിന്നിരുന്ന ഒരു സാംസ്കാരിക ചിഹ്നം നമ്മൾ സ്വീകരിച്ചു പക്ഷേ ക്രൈസ്തവുമായ ഒരർത്ഥം അതിന് കൊടുക്കുന്നു ഇങ്ങനെ ഇപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് തന്നെ ഇതാണ് യേശുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ആ പ്രദേശങ്ങളിലുള്ള സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിക്കാവുന്ന വശങ്ങൾ എടുത്തിട്ട് യേശുവിൻ്റെ സന്ദേശം അവിടെ പ്രചരിപ്പിക്കുക ഇതിനാണ് ഇൻകൾച്ചറേഷൻ സാംസ്കാരിക അനുരൂപണം എന്നെല്ലാം പറയും യഥാർത്ഥ ഇസാക്കളെ സംബന്ധിച്ചിടത്തോളം പെസഹായുടെ ആചാരങ്ങളിൽ രണ്ട് ഭാഗമായിട്ടിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയന്മേൽ തേക്കുന്ന ആ പാരമ്പര്യം അത് കാനാങ്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാനാങ്കാരുടെ ഇടയിൽ പുത്തിരിത്തരുന്ന ആഘോഷിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുക എന്നുള്ള ആചാരവും ഈ രണ്ട് ആചാരങ്ങളും ആ സംസ്കാരത്തിൽ നിന്നും അവരെടുത്തു എന്നിട്ട് ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഒരു വ്യാഖ്യാനം കൊടുത്തു അത് എല്ലാ കാലത്തും എല്ലാ ക്രൈസ്തവർക്കും വിശ്വാസിയുള്ള എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്കാരവും യേശുവിൻ്റെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല ഏതൊരു സംസ്കാരവും യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്താം അപ്പോൾ അങ്ങനെ ഒരു വശം കൂടി ഒരു പക്ഷേ ഈ പെസഹ ആചരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നീ ഭുജത്തിൽ ഒരു അടയാളമായി നെറ്റിയിൽ ഒരു സ്മാരകമായി വെക്കണം അപ്പോൾ ഇങ്ങനെ ഈജിത്തിൽ നിന്ന് കടന്നു പോകുന്ന കാര്യങ്ങൾ എപ്പോഴും നിൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കണം എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ ഭുജത്തിൽ ഒരു അടയാളമായിരിക്കണം നിൻ്റെ നെറ്റിയിൽ ഒരു സ്മാരകമായിരിക്കണം ഇതൊക്കെ പിൽക്കാല ഫരിശയർ അക്ഷരാർത്ഥലെടുത്ത് അവരുടെ കയ്യിൽ ഇതൊക്കെ വരച്ച് അല്ലെങ്കിൽ ഇഴപ്പെടുത്തി വയ്ക്കുമായിരുന്നു ഇവ കാര്യങ്ങളൊക്കെ എഴുതി ഒരു ചെറിയ തോൽ ചുരുളിൽ എഴുതി അതൊരു ചെറിയ പെട്ടി പോലെ അത് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ ഇവിടെ കെട്ടിവെച്ചിരുന്ന പറയുന്നത് ദൈവ ഉദ്ദേശം ആവുന്നില്ല ഇതെല്ലാം കെട്ടിക്കൊണ്ട് നടക്കണമെന്നല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെന്നും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കണം അപ്പോൾ കയ്യിൽ ഒരടയാളം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൈയ്യെ നോക്കുന്നതാണ് അപ്പോൾ ഇവിടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കടന്നു പോകുന്ന വഴി മറന്നു പോകാതെ നീ എന്നും ഈ കാര്യം ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കണം അതാണ് ദൈവം ഇവിടെ ഈ കൽപ്പനകൾ വഴിയായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ പുതിയ നിയമത്തിലേക്ക് അടക്കുമ്പോൾ ഈ പെസഹ ആചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ നിയമത്തിലെ ഈ ആചാരങ്ങൾക്കെല്ലാം പുതിയ ഒരു അർത്ഥതലം വരികയാണ് അത് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ അല്പം കൊണ്ട് അല്പമായിട്ട് ആഴത്തിൽ കിടക്കുക എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ അവസാനത്തെ ഭക്ഷണം അതൊരു പെസഹ ഭക്ഷണമായിരുന്നു ആ പെസഹ ഭക്ഷണത്തിൽ ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്ന വിശ്വാസങ്ങൾ അത് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വേറെ ഒരു തലത്തിലേക്ക് വരികയാണ് ഇസ്രായേൽക്കാരുടെ പെസഹ കുഞ്ഞാട് അതാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായി തീരുന്നത് പുതിയ ഒരു ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുമായിരുന്നു ആ രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ഓരോ ബലിയർപ്പണവും ഒരു പുതിയ ആരംഭം തന്നെയാണ് പെസഹ പെസയുടെ ആചരണം വിമോചനത്തിൻ്റെ ഓർമ്മയായിരിക്കലാണ് പരിശുദ്ധ ദുർബാനയുടെയും അതുതന്നെയാണ് വിം നമ്മൾ മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ തരങ്ങളിലൊക്കെ ആച ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ സംഗ്രഹിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്ന ആ പുറപ്പാടും അതിൻ്റെ അവസാനത്തിൽ അവർ നടത്തിയ സീനായി ഉടമ്പടിയും അതുകൊണ്ട് പറയാറുണ്ട് ദി എക്സോഡസ് ആൻഡ് ദി കവനൻ എക്സോഡസ് മീൻസ് കടന്നുപോരൽ കവനൻ്റ് ഉടമ്പടി അതാണ് ഇസ്രായേലിൻ്റെ ജീവിത വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ സംഭവം ഈ സംഭവവുമായിട്ടുള്ള കടന്നുപോകലുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു രസഹഭക്ഷണം അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടുള്ള ആ ചടങ്ങുണ്ട് അതുപോലെ തന്നെയാണ് പുളിക്കാത്ത അപ്പം കഴിക്കുന്നതും കയ്പ്പ് ഇലകളും അതുപോലെയുള്ള പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഒക്കെ ആകെ തുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന വഴി മറക്കരുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം ദൈവം നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഈ ഓർമ്മ അത് നന്ദി പ്രകടനത്തിലേക്കും ആരാധനയിലേക്കും നയിക്കും ഫറവോയുടെ അടുത്ത് ഇസ്രായേൽ ജനത്തെ വിട്ടു തരണമെന്ന് മോശയും അഹ്റോനും ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് പറഞ്ഞിരുന്നത് എൻ്റെ ജനത്തെ എനിക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു വിടണം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനം ആരാധന സമൂഹമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ജനം ഒരു ആരാധന സമൂഹമാകുന്നത് അവർക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളാണ് പെസഹ തിരുനാളിലും അവർ ആചരിച്ചിരുന്നത് അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ട് അങ്ങനെ ദൈവം അവർക്ക് ചെയ്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മ അവരെ ആരാധനയിലേക്ക് നയിക്കും നന്ദി പ്രകടനം ആരാധന ഇതെല്ലാം ഓർമ്മയിൽ നിന്നും വരുന്നതാണ് പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ ആ കുർബാന അർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മ ആ ഓർമ്മയിൽ നിന്നും ഒരുത്തിരിയുന്ന നന്ദിയും ആരാധനയും അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ജനം ഒരു ആരാധന സമൂഹമാണ് ഈ ആരാധിക്കുന്ന സമൂഹം ദൈവം അവർക്കു വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുന്നു ഇതാണ് ആരാധന അടുത്ത എപ്പിസോഡിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന സീനായ് മരുഭൂമിയിലെത്തുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സീനായ് ഉടമ്പടി അപ്പോൾ സീനായ് ഉടമ്പടിയെപ്പറ്റിയായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്